അച്ഛമ്മ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങോട്ട് വന്നത്. എന്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ ഇത്രയും സൗകര്യം ഇല്ലാത്തടത്ത് അന്തി ഉറങ്ങിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ത്യാഗത്തിന്റെ വലിപ്പം എനിക്ക് മനസ്സിലാവും. കാരണം ഒട്ടും മനുഷ്യപ്പെട്ടില്ലാത്ത ഒരുത്തന്റെ കൂടെ കുറേ ദിവസമായിട്ട് ഞാൻ അന്തി ഉറങ്ങുകയാണല്ലോ. ഞാൻ പൊയ്ക്കോട്ടെ സാർ. കാറും കൊണ്ട് തിരിച്ചെല്ലാൻ അച്ഛമ്മ പറഞ്ഞല്ലേ. അതെ. താൻ പൊയ്ക്കോ, ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. ശരി സാർ. കാറും കൊണ്ട് തിരിച്ചെല്ലാൻ പറഞ്ഞത് അച്ഛമ്മയുടെ പ്ലാനാ ഈ നരകത്തിൽ തന്നെ തളച്ചിടാൻ. ആവശ്യത്തിന് വേറെ കാറിലഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അതോ ഇനി അത് നിന്റെ ഐഡിയ ആണോ? അതെ, അച്ഛമ്മ പറയണ്ട, എന്റെ ഐഡിയ തന്നെയാ. ഒരാഴ്ച നിങ്ങളിവിടെ പൂട്ടിയിടണോന്നാ വിചാരിച്ചത്. ശിക്ഷ ഒരു ദിവസത്തേക്ക് മതിയെന്ന് അച്ഛമ്മ അങ്ങ് തീരുമാനിച്ചു. ഭാഗ്യം, ഒരു ദിവസം കുടുക്കിൽ കിടന്നാ മതിയല്ലോ. ഇവിടെ ഉള്ളതേ സ്നേഹത്തിന്റെ കുടുക്കുകൾ മാത്രം. ഒരിക്കൽ അതിൽ വീണാൽ പിന്നെ ഊരിപ്പോണോന്ന് തോന്നേയില്ല. പക്ഷേ എനിക്കത് വലിയ വാരിക്കുഴിയായിട്ടാ തോന്നുന്നത്. വലിപ്പം നോക്കി ഏറ്റവും വലുതിനെ തന്നെ വാരി വെച്ച് വീഴ്ത്താൻ അമ്മയും മക്കളും ചേർന്ന് ഒരുക്കിയ കെണി. ശരിയാ, കെണി തന്നെയാ. വാരിക്കുഴിയിൽ വീണ കൊമ്പനെ ചട്ടം പഠിപ്പിക്കാനാ ഈ ആനക്കൊട്ടിലിൽ കൊണ്ടുവന്നത്. ഞാനാണ് പ്രധാന താപ്പാന. എന്റെ വീട്ടിലെ മറ്റ് താപ്പാനകളും കൂടി ചേരുമ്പോ ഈ കൊമ്പൻ ചട്ടം പഠിച്ചോളും. ഇങ്ങോട്ട് വെട്ടിയാലേ ഇനി കൊണ്ടു നിൽക്കില്ല എന്ന് മാത്രമല്ല, തിരിച്ചങ്ങോട്ടും വെട്ടും. അതോർത്താ മതി. നീ തരുമ്പും വിട്ടുതരില്ലെന്ന് എനിക്ക് അറിയാടി. കോടതി മുറിയിൽ നിൽക്കുന്ന പോലെയല്ലേ നീ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തിരിച്ച് ഡയലോഗ് അടിക്കുന്നത്. ഈ പറഞ്ഞത് ഞാനൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുക. താങ്ക്സ്. മുള്ളും മുനയും വെച്ച് എന്നോട് വർത്തമാനം പറയാൻ വന്നാലേ ഇനിയും പ്രതീക്ഷിക്കാം ഉരുളയ്ക്ക് ഉപ്പേരി. കൈവീശോർണം തന്നാലേ അതോടെ തീരും നിന്റെ അഹങ്കാരം. ഗാർഹിക പീഡനം സെക്ഷൻ 498A. പിന്നെയും ഗതികെട്ടാ, തിരിച്ച് തല്ലാനും ഞാൻ മടിക്കില്ല. എന്താ ഒരടിയൊക്കെ തിരിച്ചും പ്രതീക്ഷിക്കാമെന്ന്. അത്രക്കായോ നീ? ഇനി നീ നാണം കെടാൻ പോകുന്നത് നിന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ചാ, നോക്കിക്കോ. നമ്മൾ തമ്മിലൊരു കരാറുണ്ടായിരുന്നത് മറക്കണ്ട. നിങ്ങളുടെ അച്ഛമ്മയുടെ എന്റെ വീട്ടുകാരുടെ മുമ്പിൽ മാതൃകാ ദമ്പതികളായിരിക്കും എന്നായിരുന്നു ആ കരാർ. ഇന്ന് വരെ ഞാൻ ആ കരാർ പാലിച്ചിട്ടുണ്ട്. നിങ്ങളതിവിടെ തെറ്റിച്ച എന്റെ വീട്ടുകാരെക്കാൾ നിങ്ങളുടെ അച്ഛമ്മ ദുഃഖിക്കുന്നത് നിങ്ങൾ കാണും. വീട്ടിലേക്ക് കേറാൻ കണ്ണേട്ടാ. യെസ് ഡാർലിംഗ്. അയ്യോ വിടൂന്നേ, ആരെങ്കിലും കാണും. പെട്ടെ ഞാൻ എടുക്കാം. വേണ്ട ഡാർലിംഗ്, ഒക്കെ ഞാൻ എടുത്തോളാം. ഇതൊരു പ്രതികാരമല്ല ശ്രീ. ഞാനും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ശ്രീ ഒരിക്കലും അറിയരുത്. അതിനുവേണ്ടി മാത്രമാണ്. വരൂ വരൂ. എന്റെ പൊന്നുമോളെ, കാത്തിരിക്കുകയായിരുന്നു ഞങ്ങള്. മോളെ സേതുവോ, അവരെത്തി. രാവിലെ മുതൽ എല്ലാവരും കൂടി അടുക്കളയിലാ. രാധികയും വന്നിട്ടുണ്ട്. കവിചിയും ചേട്ടനെയും മുത്തശ്ശൻ വന്ന കാലിൽ തന്നെ ഇവിടെ നിർത്തിയോ? അത് കല്ലു മോനിവിടെ ഇരിക്കേ. കല്യാണം കഴിഞ്ഞു പോയി എന്ന് വെച്ചേ നീ എന്നെ വിരുന്നുകാരിയൊന്നും ആക്കണ്ട കേട്ടോ. നാട്ടുനടപ്പനുസരിച്ച് ഒരു മാലയിട്ട് മരുമകനെ സ്വീകരിക്കുന്നതാണ് ഒരു ചടങ്ങ്. പെട്ടെന്നിങ്ങനെ രാവിലെ വരുമെന്നും വിളിച്ചു പറഞ്ഞതായതുകൊണ്ട് മാലയെന്നും വാങ്ങാനുള്ള സാവകാശം കിട്ടിയില്ല. എന്നാരാ പറഞ്ഞത്? നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലൊരു മാല കീർത്തിമോള് വാങ്ങിച്ചു വെച്ചിരുന്നു.
ഇത് ഇട്ടുകൊടുക്കും മോളെ. മരുമകനെ അണിയിക്കുന്ന മാല വരെ പിശിക്കോ? ഷോ, കഷ്ടിച്ച് ഒരു ഭവനെ കാണൂ. തൂക്കത്തിലൊക്കെ എന്ത് കാര്യമായിരിക്കുന്ന ആന്റി, ഈ ഒരു സ്നേഹം അതിലല്ലേ കാര്യം? പൊന്നും പണവും മാത്രം നോക്കി കാര്യങ്ങൾ നോക്കിയാ ചിലപ്പോ ആഗ്രഹിച്ചത് കിട്ടില്ല, മറ്റ് ചിലപ്പോ കിട്ടിയതിനോട് ആഗ്രഹവും തോന്നില്ല. ആഹാ, ജീവ ഇത്ര ചെറുപ്പത്തിൽ തന്നെ തത്വജ്ഞാനമൊക്കെ പഠിച്ചോ? എങ്ങനെ, തുടക്കം നന്നായില്ലേ? കണ്ണേട്ടന്റെ പ്രായം നോക്കണ്ട മുത്തശ്ശ, ഒരുപാട് കഥാപാത്രങ്ങൾ മാറി മാറി അഭിനയിക്കുന്ന ആളല്ലേ, നല്ല ജീവിതാനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. പോരെ, ഇനിയും വേണോ? സ്വകാര്യം ഞങ്ങൾ കൂടി കേക്കാവോ? പിന്നെന്താ, എല്ലാവർക്കും ഉള്ള ഡ്രസ് എടുത്തു കൊടുക്കാൻ പറയുമായിരുന്നു. കണ്ണേട്ടൻ തന്നെ കൊടുത്തോളൂ, ഞാൻ എടുത്തുതരാം. ഇത് മുത്തശ്ശനുള്ളതാ, കൊടുക്കും. മുത്തശ്ശനെ അനുഗ്രഹിക്കണം. നന്നായി വരണം. ഇത് അമ്മയ്ക്ക്. നന്നായി വരട്ടെ. ഇത് കീർത്തിക്ക്. ഈ ചേട്ടനൊന്നും അറിയില്ല, പ്രായത്തിന് എല്ലാവരും ആരെങ്കിലും നമസ്കരിക്കൂ. മതി മതി, കളിയാക്കിയത്. അത് അറിയാതൊന്ന് കാലം വീണ്ടപ്പോ ഇത്ര ചിരിക്കണം. മനഃപൂർവ്വം അപമാനിച്ചല്ലേ? ഇതിനു വേണ്ടിയായിരുന്നോ നീ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? അയ്യോ, ഞങ്ങളെ അറിയാതെ ചിരിച്ചു പോയതാ. ഒന്നും എനിക്ക് കേൾക്കണ്ട, ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. ഞാൻ ജീവമോന്റെ ഭാഗത്താ. ഈ അപമാനം സഹിക്കാൻ ഏത് പുരുഷനാ പറ്റുക? നീ എന്റെ ഒപ്പം വരുന്നോ ഇല്ലയോ? ഇല്ല എന്നാണ് ഉത്തരവെങ്കിൽ ഇനി ഒരിക്കലും ഒരിക്കലും ഈശ്വര മഠത്തിലേക്ക് വരരുത്. മോനെ, നമ്മൾ അറിവില്ലാതെ കാണിച്ച അവിവേകം പുറത്തൂടെ. എല്ലാരും ഞെട്ടിയല്ലേ? ആ ഞെട്ടി. ഞാൻ വെറുതെ പറഞ്ഞതാ. അതെയോ? എന്നെ കളിയാക്കി ചിരിച്ച ഈ കാന്താരികൾക്കുള്ള ശിക്ഷയാ ഞാൻ കൊടുത്തത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ അഭിനയം? അഭിനയായിരുന്നോ? ഷോ, ഞാനങ്ങ് പേടിച്ചു പോയി. അഭിനയം കലങ്കളിയ ചുമ്മാതാണോ ഞങ്ങളുടെ ജനറേഷൻ ജീവി ആരാധിച്ച് മരിക്കുന്നത്? ഇതൊന്നും അല്ല, നിന്റെ ചേച്ചിയുടെ മുന്നിലാ ശരിക്കുള്ള അഭിനയം. ആ, അതെ അതെ, ഷൂട്ടിങ്ങിന്റെ തലേന്നേ നാളെ ചെയ്യാൻ പോകുന്ന ഭാഗം കണ്ണേട്ടിനെ അഭിനയിച്ച് കാണിക്കും. അതെയോ? മുന്നിലുള്ളത് സ്വന്തം ഭാര്യയാണെന്നോ മറ്റോ ഒരു ശ്രദ്ധയുണ്ടാവില്ല. മറ്റൊരു ഭാവം, മറ്റൊരു രൂപം. ആ, മിനിഞ്ഞാന്ന് അങ്ങനെ ഒരു സീൻ കണ്ടപ്പോ അഭിനയാണെന്ന് ഓർക്കാതെ ഞാനങ്ങ് കരഞ്ഞുപോയി. അല്ലേ കണ്ണേട്ടാ? അതെ. ഇത് കല്ലൂനുള്ളതാ. സ്ഥാനം വെച്ച് അമ്മാവനും അമ്മായിക്കും കൂടി ഡ്രസ് എടുക്കേണ്ടതായിരുന്നു. അയ്യോ, അച്ഛമ്മ ഇതൊക്കെ എടുത്തത്? അമ്മായി ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതുമില്ല. അല്ലെങ്കിലും നല്ല കാലം വന്നു കഴിയുമ്പോ എല്ലാരും പഴയതൊക്കെ മറക്കും. സാരമില്ലെന്നേ, ആന്റിക്ക് എന്റെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്.
ആന്റി അപ്പൊ അമ്മാവിനോട് ഞാൻ എന്ത് സമാധാനം പറയും ജീവമോനെ? അടുത്ത തവണ വരുമ്പോ അങ്ങളെ കൂടെ പരിഗണിക്കാം പോരെ. മതി, ധാരാളം മതി. ആ പിന്നെ ഞങ്ങൾക്ക് രണ്ട് മക്കളും കൂടി ഉണ്ട് കേട്ടോ. ഓക്കേ, അവരെയും കൂടി പരിഗണിച്ചു. എന്നാ പിന്നെ എല്ലാവർക്കും ഊണ് കഴിക്കാം, എന്നിട്ടാവാം ബാക്കി സംസാരമൊക്കെ. ആയിക്കോട്ടെ. പോയതിനു ശേഷം ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും നടന്നിട്ടില്ല. എന്നാലും കീർത്തിക്ക് നിങ്ങളുടെ കമ്പനിയിലെ ജോലി മടുത്തു തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. അതുവരെ സംശയമല്ല കാവ്യജി, മുടങ്ങിക്കിടക്കുന്ന ഡാൻസ് ക്ലാസ്സുകൾ തുടങ്ങാനായിട്ട് കീർത്തിയച്ചു ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഡാൻസ് ക്ലാസ് തുടങ്ങണമെന്നുള്ള കാര്യത്തില് എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷേ അതിനുവേണ്ടി ജോലിയൊന്നും രാജിവെക്കണ്ട, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയിക്കൂടെ? ആ, അമ്മ പറഞ്ഞതാ ശരി, ജോലി കളയരുത് കേട്ടോ. നമുക്ക് ഇക്കാര്യം പിന്നെ സംസാരിക്കാം ചേച്ചി. എന്തിനിങ്ങനെ പിന്നെ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാ മോളെ വിളിച്ചത്? രാവിലെ മുതല് ഏതോരം ഞാനപ്പൻ കീർത്തിയച്ചെ വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്ക. ചേച്ചി ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. അതൊക്കെ പോട്ടെ, മോളുടെ വിശേഷങ്ങൾ പറ. എങ്ങനെയുണ്ട് ഈശ്വരമടവും അവിടുത്തെ ആൾക്കാരൊക്കെ? കണ്ണേട്ടൻ എന്നെ വലിയ കാര്യം അമ്മേ. അമ്മ കണ്ടില്ലേ, ഓരോരോ തമാശകൾ പറഞ്ഞും കാട്ടിയും എപ്പോഴും പിന്നാലെ കൂടും. പിന്നെ അച്ഛമ്മ, നമ്മുടെ മുത്തശ്ശനെ പോലെ സ്നേഹിക്കാൻ മാത്രമേ ആ പാവത്തിനറിയൂ. എന്റെ ഒരാഗ്രഹത്തിനും അച്ഛമ്മ എതിരെ നിൽക്കില്ല. ആ, അതെനിക്ക് നേരത്തെ തോന്നിയിരുന്നു. പിന്നെ ഇന്നലെ എങ്ങനെയുണ്ട്? അവരെ എനിക്ക് പേടി. ഇന്നലെ മാത്രല്ല, അവരുടെ മോള് ഒട്ടും മോശക്കാരൊന്നും അല്ല. അവരൊന്നും എന്റെ അടുത്ത് ഒരു വഴക്കിനും വരില്ല. ഇനിയിപ്പോ അഥവാ വന്നാ തന്നെ അച്ഛമ്മ പറപ്പിച്ചോളൂ. പിന്നെ കണ്ണേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് അവർക്കും അറിയാലോ. ജീവിയെ സ്വാധീനിക്കാൻ ഏറ്റവും കഴിവുള്ളത് ശിവാനിക്കാണെന്ന് സിദ്ധാർത്ഥ് സാറ് പറഞ്ഞു എനിക്കറിയാം. അതിനെന്താ കുഴപ്പം? ഏട്ടൻ അനിയത്തിയെ സ്നേഹിക്കാൻ പാടില്ലേ? അവരുടെ അടുപ്പ് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. നീ ജീവിയെ സ്നേഹിക്കുന്നത് പോലെ ശിവാനിയെയും സ്നേഹിക്കണം കേട്ടോ. നിന്റെ രണ്ട് അനിയത്തിമാരെയും പോലെയും അവളും നിന്റെ അനിയത്തിയാ. അങ്ങനെ തന്നെയാ ഞാനും കരുതിയിരിക്കുന്നത്. അവള് തിരിച്ചോ? ചേച്ചിക്ക് സ്ഥാനം അവള് തരുന്നുണ്ടോ? ഉണ്ട്. എന്നോട് വഴക്കിടാൻ കണ്ണേട്ടനും അച്ഛമ്മയും സമ്മതിക്കില്ലല്ലോ. അല്ലേ തന്നെ, ആ ചേച്ചി എന്തിനാ കാവ്യച്ചോട് വഴക്കിടുന്നത്? ഇത്രയും നല്ലൊരു പുന്നാര ഏട്ടത്തി അമ്മേ ആ ചേച്ചിക്ക് വേറെ എവിടെ കിട്ടാനാ? അയ്യോ അല്ല, മകളുടെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയാ. മോൻ ഞങ്ങളുടെ അടുത്ത ബന്ധുവാന്ന് പറയുന്നതേ ഞങ്ങൾക്കൊരു അഭിമാനമല്ലേ. എന്നാലും എത്ര വേണമെങ്കിലും ഒപ്പിട്ട് തരുമെന്ന് ഈ അമ്മായിക്ക് അറിയാം. വലിയ മനസ്സാ ജീവൻ മോന്റെ. വലിയ മനസ്സുള്ളവർക്കെ പേരുദോഷം കേൾപ്പിച്ച പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കാൻ പറ്റൂ. കല്യാണത്തിന് മുൻപൊന്ന് പ്രേമിക്കുന്നത് തെറ്റായിട്ടൊന്നും അമ്മായി കാണുന്നില്ല. ആ
ആർക്കാ ഇന്നത്തെ കാലത്ത് അതൊന്നും ഉണ്ടാവാത്തത്? പിഞ്ച് മനസ്സാവുമ്പോ പിടി പെട്ടെന്ന് വിട്ടുപോ. പക്ഷേ പ്രേമിച്ച ആൾക്ക് വീട്ടിൽ സകല സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അത്ര ശരിയായ ഒരു കാര്യമല്ല. പിന്നെയും പിന്നെയും മനസ്സ് പിടിവിട്ടു പോവില്ലെന്ന് എന്താ ഒരു ഉറപ്പ്? മൈ ഗോഡ്, സിദ്ധുവിന് എന്റെ വീട്ടിൽ സകല സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഇവർക്ക് വരെ അറിയാം. മോനെന്താ ആലോചിക്കുന്നേ? ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ വിവാഹം കഴിച്ചത്? അയ്യോ, അമ്മായി അരുതാത്ത ഒന്നും പറഞ്ഞില്ലല്ലോ. അത് പിന്നെ അറിയായിരുന്നു, പക്ഷേ ആന്റിക്ക് എങ്ങനെ ഇത്രയും ഡീറ്റെയിൽസ് അറിയാം? കൊള്ളാം, ഈ നാട്ടിലെ കൊച്ചു പിള്ളേർക്ക് വരെ ഇതൊക്കെ അറിയാം. ആദ്യം സ്നേഹിച്ച പുരുഷനെ മറക്കാൻ ഒരു പെണ്ണിനും കഴിയൂല. പോരാത്തേന് പഞ്ചാര വാക്കുമായിട്ട് അവൻ പിന്നെയും പുറകെ കൂടുവല്ലേ. കാവ്യമോളെ എന്റെ പൊന്നുമോൻ തന്നെ കാത്തി രക്ഷിച്ചോണേ. ഞാൻ നല്ലോണം കാത്തി രക്ഷിക്കുന്നുണ്ടല്ലേ. വിശാല ഹൃദയനായ ജീവമോൻ തന്നെ അവര് തമ്മിൽ നേരിട്ട് കാണുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കണം. കല്യാണം കഴിഞ്ഞും കോടതി പോണോന്നൊക്കെ അവള് വാശി പിടിച്ചെന്നിരിക്കും. വിട്ടുകൊടുക്കരുത്. അതെന്താ, കോടതി പോണെന്ന് പറഞ്ഞ് ഇറങ്ങിയാണോ? അവൾ അവനെ കാണാറുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞും കോടതി പോണോന്നൊക്കെ അവള് വാശി പിടിച്ചെന്നിരിക്കും. വിട്ടുകൊടുക്കരുത്. അതെന്താ, കോടതി പോണെന്ന് പറഞ്ഞ് ഇറങ്ങിയാണോ? അവൾ അവനെ കാണാറുണ്ടായിരുന്നു. പിന്നല്ലാതെ അടുത്ത് ഇടപഴകാൻ പറ്റിയ സ്ഥലമല്ലേ അത്? വല്ലാത്തൊരു ത്യാഗം തന്നെയാ ജീവമോൻ ചെയ്തത്. പേരുദോഷത്തിന്റെ കാര്യം പോട്ടെ, ഈ വീട്ടിൽ എന്തേലും സൗകര്യങ്ങളുണ്ടോ? മുറിയിൽ എ സി ഒന്നും ഇല്ലാത്തോണ്ട് എന്തൊരു ചൂടാ. പോരാത്തതിന് കൂടുതൽ ചൂടടിച്ചോട്ടെ എന്ന് കരുതി മോനെ മുകളിലത്തെ മുറിയിലോട്ട് തള്ളി. ഇതൊന്നും ശരിയല്ലാന്ന് ഞാൻ അമ്മാവനോട് ചെയ്തുവിനോട് പറഞ്ഞതാ. ആര് കേക്കാൻ? ശരിയാ ആന്റി പറഞ്ഞത്, ഭയങ്കര ചൂടാ ഇവിടെ. മോനെ, ഈ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടൂടായിരുന്നോ? അല്ല പിന്നെ. എന്തൊരു ചൂടാന്നേ. ആ ചുമ്മാതല്ല കാറ്റൊന്നും കിട്ടാത്തെ. ആ ജനൽ അടച്ചു പൊട്ടി വെച്ചിരിക്കാന്നോ? പിന്നെ എങ്ങനെയാ കാറ്റ് കിട്ടുന്നേ? ഞാൻ തുറന്നിട്ട് വരാം. ഭഗവാനേ, ആ ശ്രീജിത്തിനെ ഒന്ന് കാണിച്ചു കൊടുക്കാനും കൂടി പറ്റണേ. ആരാ വേറൊരു വിരുന്നുകാരൻ? ഞാൻ വന്നിട്ട് ആ മെയിലിന് റിപ്ലൈ കൊടുക്കാം. അതുപോലെ ഓ ഞാനിപ്പ എന്താ ചെയ്യാ? ചേച്ചി, പുറത്ത് സിദ്ധാർത്ഥ് സാറ് വന്നിട്ടുണ്ട്. അയാളും തന്നെ ഇവിടേക്ക് വന്നത്. കൊറേ പ്രാവശ്യം വിളിച്ചിട്ടും ഞാൻ ഫോൺ എടുത്തില്ലല്ലോ, അതാ വന്നത്. നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? അത് പിന്നെ കിണങ്ങാത്ത കാര്യം പറവണ്ണേ. എന്ത് കാര്യത്തിന് അയാൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? ഞാൻ ജോലി രാജിവെച്ചു ചേച്ചി. എന്താ? അതെ,
എന്റെ റെസിഗ്നേഷൻ പിൻവലിക്കണമെന്ന് പറയാനായിരിക്കും സർപ്പം വന്നത്. നീ എന്തിനാ റിസൈൻ ചെയ്തത്? അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ചേച്ചി. നീ ഒന്ന് വേഗം ചെന്ന് ആ ചിദാ സാറിന് പറഞ്ഞുവിടാവോ? എനിക്ക് സാറിനെ ഫേസ് ചെയ്യാൻ പറ്റില്ല. കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ കുഴഞ്ഞു മറിയാണല്ലോ. ജീവ ഇവിടെ ഉള്ളപ്പോ തന്നെ സിദ്ധാർത്ഥന് ഇവിടെ വരാൻ തോന്നിയല്ലോ ദൈവമേ. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? അതങ്ങനെയാ, തൽക്കാലം നീ അത്ര അറിഞ്ഞാ മതി. ചേച്ചി നിന്ന്, ചേച്ചി എന്നിൽ നിന്നും ഒന്നും മറക്കുന്നില്ലെന്നാ എന്റെ വിശ്വാസം. സത്യം പറ, ചേച്ചിയും ജീവിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ല, സിദ്ധാർത്ഥ സാർ എന്നോട് ഒരു കാര്യം പറഞ്ഞു. സിദ്ധാർത്ഥ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയലല്ല എന്റെ പണി. ഞാനും ജീവയും തമ്മിൽ ഒരു പ്രശ്നവും. അത് പച്ചക്കള്ളം. ഇത്രയും നേരം ചേച്ചി ഭർത്താവിനെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് കണ്ണേട്ടനെന്നായിരുന്നു. ഇപ്പൊ ജീവാന്ന്. ചേച്ചി അഭിനയിക്കുകയാണെന്നുള്ളതിന്റെ തെളിവ് വേറെ വേണ്ട. ഇനിയും ഞാൻ സംസാരിച്ചോണ്ട് ഇവിടെ നിന്നാലേ നിന്നെ സാറാകത്ത് കയറി വരും. അത് വേണോ? ശരി ശരി, ഓക്കെ. ആഹാ, കാവ്യയുടെ ഉണ്ടായിരുന്നോ? ഞാൻ കീർത്തിയെ കാണാനാ വന്നത്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കീർത്തിയുടെ റെസിഗ്നേഷനിലാണ് അത് കലാശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. രാജി പിൻവലിക്കാൻ ഞാൻ തന്നെ അവളോട് പറഞ്ഞോളാം. താങ്ക്സ്. അവളെ ഒന്ന് വിളിക്കാമോ? ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് പോ. തൽക്കാലം സിദ്ധാർത്ഥ അവളെ കാണാതിരിക്കുന്നതാ നല്ലത്, അവൾക്കും നിങ്ങൾക്കും. അയ്യോ എന്റെ ദൈവമേ. ചേട്ടൻ ഉറങ്ങിയില്ലായിരുന്നോ? ഉറങ്ങുമായിരുന്നു, ഒരു സ്വപ്നം കണ്ട് ഉണർന്നതാ. എന്റെ ചങ്ക് ബ്രോ ഇവിടെ എവിടെയോ എത്തി എന്നുള്ള സ്വപ്നം. ജീവിതത്തിൽ അഭിനയിച്ചേ പറ്റൂന്നൊന്ന്. എന്ത് ചെയ്യും? ഒരു പഴഞ്ചരക്കിനെ എന്റെ ഭാര്യയായിട്ട് കെട്ടി അലങ്കരിച്ചുകൊണ്ട് നടക്കാൻ മാത്രം വിഡ്ഢിയാണ് ഞാനെന്നോ?